നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ടാണ് ആദ്യം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ 10,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ച എല്ലാവരോടും എൻ്റെ പേഴ്സണൽ നന്ദി. പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരോട് ഒരു അപേക്ഷ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല കണ്ടന്റ് ഉണ്ട് ഈ ചാനലിൽ, ഇനിയും നല്ല കണ്ടന്റ് വരും. ഞാൻ ശരിക്കും വീഡിയോസിനെ കോൺസ്റ്റൻ്റ്ലി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും നല്ല വീഡിയോസ് വരും, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂടും. ഇപ്പം ഒരുപാട് വീഡിയോ ഐഡിയാസ് ഞാൻ കുറിച്ചിടുന്നുണ്ട്, ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മളുടെ അതം മാറ്റമല്ല. കൺവേർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ RX 100 RX 135 ആയിട്ട് കൺവേർട്ട് ചെയ്യുക. 100 അല്ലെ RX 135 RXZ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുസുക്കി അമുറായി ഷോഗൺ അല്ലെ ഷാവലിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ. ശരിക്കും പറയാനുണ്ടെങ്കിൽ സുസുക്കി ബൈക്സിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് നീളം കൂടി. ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് സുസുക്കി മാത്രമല്ല യമഹ ബൈക്സിനെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഈ വീഡിയോ കുറച്ചുകൂടെ ചെറുതാക്കി ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ടി വി സുസുക്കി യമഹയും ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ടു സ്ട്രോക്ക് ബൈക്കുകളിൽ രണ്ട് കമ്പനീസാണ്. അവരുടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കാരണം നമുക്ക് ഇന്ത്യക്ക് അവർ സമ്മാനിച്ച ഒരുപാട് നല്ല വണ്ടികളാണ്. അതിൽ യമഹയും സുസുക്കി ഒരേപോലെ ഇന്ത്യൻ റേസിംഗ് സീനിൽ സജീവമാണ്. ഒരു ടു സ്ട്രോക്ക് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഒരുപാട് നല്ല രീതിയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. കാരണം അവർ കണ്ടു വളർന്ന വണ്ടികൾ ഇന്ന് അവർക്ക് സ്വന്തമാക്കി കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യത തുറന്നത്. പിന്നെ ഒരു സ്ക്രാപ്പ് കണ്ടീഷനിൽ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതിനെ നല്ലൊരു കണ്ടീഷനിൽ നല്ലൊരു വണ്ടിയാക്കി മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹമില്ലാത്ത ഒരു മലയാളി ഇന്നില്ല. മലയാളികൾ എന്ത് വില കൊടുത്തിട്ടും ഈ ബൈക്സ് ഇന്ത്യയിൽ എവിടെ നിന്നും വാങ്ങും എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിൽ ഉള്ള ഈ ടു സ്ട്രോക്ക് ബൈക്സിന്റെ വില ഒരുപാട് കൂടി. പേപ്പേഴ്സ് ഉള്ളതും ഇല്ലാത്തതും പിന്നെ സ്ക്രാപ്പ് അല്ലാത്തതും അങ്ങനെ ഒരുപാട് കണ്ടീഷനിലുള്ള ഒരുപാട് ബൈക്സ് ആൾക്കാർ വാങ്ങുന്നുണ്ട്, ചിലപ്പോൾ അതിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. യമഹ ബൈക്സിന് ഒരുപാട് നല്ല മാർക്കറ്റുണ്ട്. എനിക്കറിയാം ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന ചില സുസുക്കി ബൈക്ക് പ്രേമികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, ഞാൻ എന്നാലും അത് പറയും. ഒരു TVS സുസുക്കി ബൈക്ക് നമ്മളൊരു യമഹ ബൈക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും വർക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പവും വളരെ കുറവാണ്. വെയർ പാർട്സ് കിട്ടാതിരിക്കുന്നത് വേറെ ഒരു വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് സുസുക്കി പണിയുന്ന ആൾക്കാരും വളരെ കുറവാണ്. പക്ഷെ ഒരു ഷോഗൺ ഓടിച്ചിട്ടുള്ള ആൾക്കാരും അതൊരു വളരെ മികച്ച ഒരു ആയുധമാണെന്ന്, അതിനോട് ഇഷ്ടം തോന്നി അതിൻ്റെ ഹിസ്റ്ററി മൊത്തം കലക്കി കുടിച്ച് എല്ലാം അതിൻ്റെ ഫാക്ട്സും പഠിച്ചു വെച്ചേക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ അങ്ങനത്തെ കുറച്ച് നല്ല ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അവരെന്നെ ഒരു വേറെ വീഡിയോയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരും കേരളത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് നല്ല നോളജ് ഉള്ള ആൾക്കാരുണ്ടെങ്കിലും ഷോഗൺ ഒരു സൂപ്പർ ബൈക്കാണ്. അതിൽ 5 ഗിയർ ഉണ്ട്. ഒരുപാട് ഏത് റേസിൽ ഇറങ്ങിയാലും അത് വിൻ ചെയ്യും. പിന്നെ ഒരുപാട് ആൾക്കാർ അതിൽ മരിച്ചു പോയതുകൊണ്ടാണ് കമ്പനി ആ ബൈക്കിനെ നിർത്തിയത് എന്നൊക്കെ ഉള്ള ഒരുപാട് നല്ല കഥകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പേടിക്കണ്ട, അതൊന്നും ശരിയല്ല. പക്ഷെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RX 100 അല്ലെങ്കിൽ ഒരു RX 135 സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ബൈക്ക് ഷോഗണുമായിട്ട് പിടിച്ചേക്കാൻ പറ്റത്തില്ല. അതൊരു സത്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പണിഞ്ഞിട്ടുള്ളത് ഷോഗണാണ്. അത് കാരണം എനിക്ക് അതിനെ വളരെ നന്നായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അന്നും ഇന്നും OLX തുറന്ന് ഷോഗൺ എന്ന് പറഞ്ഞ് സെർച്ച് ആദ്യം ഞാൻ ട്രിവാൻഡ്രം ഫിൽട്ടറായിട്ട് ഇടും, പിന്നെ അത് കേരള ഫിൽട്ടർ ഇടും. ഒരു 3-4 വണ്ടി ഒഴികെ ബാക്കി എല്ലാം തട്ടിപ്പാണ്. സമുറൈ കൺവേർട്ടഡ് ടു ഷോഗൺ, MAX 100 കൺവേർട്ടഡ് ടു ഷോഗൺ, പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയത് ഷാവലിൻ കൺവേർട്ടഡ് ടു ഷോഗൺ. ഷോഗൺ എന്ന് പറയുന്ന വണ്ടി അതിൻ്റെ ലുക്സ് കാരണം മാത്രമല്ല ഹിറ്റായത്, അതിൻ്റെ പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ഒരു 2 മുമ്പേ ഒരു ചെറുപ്പക്കാരൻ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ പിങ്ങി ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, ചേട്ടാ ഒരു ഷോഗണിൻ്റെ എൻജിൻ എവിടെ നിന്നെങ്കിൽ ഒപ്പിക്കാൻ പറ്റുമെന്ന്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഒരു മറുപടിയേ ഉള്ളൂ, എൻ്റെ സ്റ്റാൻഡേർഡ് ലൈൻ, അതായത് ഞാൻ സ്പെയർ പാർട്സിൽ ഡീൽ ചെയ്യാറില്ല എന്ന്. പക്ഷെ എന്തിനാണെന്ന് ചോദിക്കാൻ മനസ്സ് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാണെന്ന്. അതൊരു സമുറയിൽ കയറ്റാനാണെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുള്ളി ശരിക്കും വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ഒരു ഷോഗണാണ്. പക്ഷെ ആ സമയത്ത് അതിൻ്റെ വിലയും കണ്ട് നല്ലൊരു വണ്ടി കിട്ടാതെ ആയപ്പോഴത്തേക്ക് പുള്ളി ഒരു സമറേ എടുത്തു. പക്ഷെ പഴയ ആഗ്രഹം പുള്ളിയുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല പുള്ളി നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട്. പുള്ളി ഒരു തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. അതായത് ഇത് കൊണ്ടുപോയി പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് സിലിണ്ടർ മാറ്റിയാലോ ഇത് ഷോഗണാവും എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് പുള്ളി ഫുൾ എൻജിൻ തന്നെയാണ് നോക്കി നടന്നത്. പുള്ളി ഈ സമറേ എടുത്ത് പുള്ളി പണിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് ഏകദേശം പുള്ളിക്ക് ഒരു 45,000 രൂപയായി.
ആ സമറായി എടുത്ത് അതിന് പണിഞ്ഞ് ഫുൾ റെഡിയാക്കി എടുത്തു. പേപ്പറിൻ്റെ സിറ്റുവേഷൻ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചില്ല, എന്നാലും ഫുള്ളായിട്ട് പണിഞ്ഞ് നല്ല വൃത്തിയായിട്ട് വെച്ചേക്കുന്ന ഒരു സമറായി 45,000 രൂപയ്ക്ക് ലാഭമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ OLX സെർച്ചിലേക്ക് വീണ്ടും തിരിച്ചു പോകാം. അപ്പോൾ മാക്സ് 100 കൺവേർട്ടഡ് ടു ഷോഗൺ, സമറായി കൺവേർട്ടഡ് ടു ഷോഗൺ, ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു കാര്യമാണ്. ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ സമറായാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യണമെങ്കിൽ എഞ്ചിൻ മൊത്തത്തിൽ മാറ്റി വയ്ക്കണം. സമറായി അല്ലെങ്കിൽ മാക്സ് 100 CC അല്ലേ, ഷോഗൺ എന്ന് പറയുന്നത് 110 CC അല്ലേ, പോർട്ട് ചെയ്ത ഷോഗൺ ആക്കി എടുക്കാൻ പറ്റില്ലേ എന്ന് ഒരുപാട് ആൾക്കാർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ എനിക്ക് വേറൊരു സംഭവം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ, പോർട്ടിംഗ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ എഞ്ചിൻ്റെ CC കൂട്ടാൻ ഉള്ള പരിപാടിയല്ല. പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോർട്ട് പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിൽ എത്ര നേരം ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ എത്ര നേരം ക്ലോസ് ആയിരിക്കും, അതനുസരിച്ച് നമുക്ക് ഈ പിസ്റ്റൻ്റെ ഓരോ പൊസിഷൻ വെച്ചിട്ട് എത്ര എയർ ഫ്യൂൽ സിലിണ്ടറിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കമ്പഷൻ ചേമ്പറിൽ ഉണ്ടാവണമെന്നുള്ള കാര്യം നമുക്ക് ശരിക്കും അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. പോർട്ടിങ്ങിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുക, അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തും തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് ഇപ്പോൾ പറയാനിരുന്നു കഴിഞ്ഞാൽ ഈ വീഡിയോവിന് ഒരുപാട് നീളം കൂടും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഷോഗണിൻ്റെ സിലിണ്ടറും ക്രാങ്കൊക്കെ മാറിയാൽ ശരിയാവില്ല എന്നാണ്. ഇങ്ങനെ ഈ രീതിയിൽ ചോദ്യം ചോദിക്കുന്നവരെ ഇത് മനസ്സിലാക്കാതെ ചോദിക്കുകയാണെന്നല്ല, ഒരു ബേസ് എവിടെ നിന്നോ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ RX100 135 ആക്കാനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ക്രാങ്കിലെ കണക്റ്റിംഗ് റോഡ് മാറ്റിയിട്ട് നമ്മൾ സിലിണ്ടറും പിസ്റ്റണും ഹെഡും മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും RX100 135 ആവും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത്. ഓരോ ബൈക്കിൻ്റെയും ക്രാങ്ക് കേസ് ഡിഫറെൻ്റ് ആണ്, ഓരോ ബൈക്കിൻ്റെ കമ്പഷൻ ചേമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു മാക്സ് 100 കമ്പഷൻ ചേമ്പർ അല്ലെങ്കിൽ ക്രാങ്ക് കേസ് അല്ല ഒരു ഷോഗണിനുള്ളത്, ഷോഗണിൻ്റെ ക്രാങ്ക് കേസ് അല്ല ഷാവലിനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്സിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ശരിക്കും പറ്റത്തില്ല, കാരണം ഈ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, എഞ്ചിൻ മാറ്റി തന്നെ വെക്കണം. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മളുടെ ചെറുപ്പക്കാരനിലേക്ക് ഇനി പോകും. ഷോഗൺ എഞ്ചിൻ വാങ്ങണമെങ്കിൽ ഈ സ്ക്രാപ്പ് എഞ്ചിൻ എന്ന് പറയുന്ന സ്ക്രാപ്പ് തന്നെയാണ്, അല്ലാതെ അതിനകത്ത് വലിയ ക്വാളിറ്റി ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക് OLX-ന് കാരണം സ്ക്രാപ്പ് എഞ്ചിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു 10,000-25,000 രൂപ. ഞാൻ എൻ്റെ ആദ്യത്തെ ഷോഗൺ 2014 വാങ്ങിയത് 14,000 രൂപയ്ക്കാണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഷോഗൺ 2019 വാങ്ങിയത് 24,000 രൂപയ്ക്കാണ്. രണ്ട് വണ്ടിക്കും പേപ്പർ കറണ്ടായിരുന്നു. ഇന്നൊരു എഞ്ചിൻ വാങ്ങണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു 20,000-25,000 രൂപ ചിലവാക്കണം. നമുക്ക് പറഞ്ഞു വരാൻ എളുപ്പത്തിന് ഒരു 20 കൂട്ടാം. പിന്നെ എഞ്ചിൻ എടുത്താൽ അതിൽ എന്തായാലും പണിയുണ്ടോ, മിനിമം നമുക്കൊരു ബെയറിംഗ് ഓയിൽ സീൽ മാത്രം മാറ്റുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അതല്ലേ അത് ഒരു 5,000 അല്ലെങ്കിൽ 7,000 രൂപയോ. അപ്പം നമുക്ക് അത് ഒരു 5,000 രൂപയായിട്ട് കൂട്ടാം. ഇനി ഈ എഞ്ചിൻ റീബിൽഡ് ചെയ്തു അത് വണ്ടിയിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഫിക്സ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് മാക്സ് 100 അല്ലെങ്കിൽ സമറയുടെ ബാക്കി എഞ്ചിൻ റിലേറ്റഡ് സാധനങ്ങൾ വെച്ച് വണ്ടിയിൽ ഓടാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് CDA വാങ്ങണം, ചെയിൻ സ്പ്രോക്കറ്റ് വാങ്ങണം, കാർബറേറ്റർ വാങ്ങണം, പവർ ബോക്സ് വാങ്ങണം, ഒരു സൈലൻസർ വാങ്ങണം. അത് തന്നെ ഏകദേശം ഒരു 10-15 രൂപയാണ്. നമ്മൾ ഏകദേശം ഒരു 40,000 രൂപയുടെ കണക്കാണ്. അപ്പം ഞാൻ ചുരുക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, അപ്പോൾ സമറയുടെ സ്റ്റിക്കർ വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു ഷോഗണിൻ്റെ സ്റ്റിക്കർ വാങ്ങിച്ച്, അത് ഫുൾ ഷോഗണിൻ്റെ പെയിൻറ്റും അടിച്ച്, പിന്നെ എഞ്ചിൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചുകൊണ്ട് അതും അതിൻ്റെ സൈഡ് കവറും കൂടെ പെയിൻറ്റ് അടിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം അടുത്ത ഒരു 5,000-6,000 രൂപ വേറെയായി. അപ്പം ഇപ്പം തന്നെ ഏകദേശം നമ്മൾ ഒരു 85,000-90,000 രൂപയുടെ കണക്കായി. 100,000 രൂപ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒരു നല്ല ഒരു ഷോഗൺ, അതായത് നല്ല രീതിയിൽ റണ്ണിങ് ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടീഷനിൽ ആവശ്യമില്ലാതെ കലാപങ്ങളൊന്നും നടക്കാത്ത ഒരു ഷോഗൺ നമുക്ക് ഇന്ന് വാങ്ങാം. പിന്നെ ഈ എഞ്ചിൻ മാറ്റിയ ഈ ഒരു ഷോഗണിനകത്ത് വേറെ ഒരുപാട് ഇപ്പോൾ റിസ്ക് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എഞ്ചിൻ നമ്പറും ബുക്കിലുള്ള എഞ്ചിൻ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇനി ആ എഞ്ചിൻ നമ്പർ മാറ്റാൻ നടക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് പക്ക ഇല്ലീഗലായിട്ടുള്ള വർക്കാണ്. ഒരു നോർമൽ മനുഷ്യനും ഒരു ക്രിമിനലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ക്രിമിനലിൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ അവൻ ചെയ്യുന്ന ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നാണ്. അപ്പോൾ അത് അവൻ പിടിക്കപ്പെടുന്നവരെ അവൻ ക്രിമിനൽ അല്ല, പക്ഷെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേസ് വേറെയാണ്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 100,000 രൂപ അടുപ്പിച്ച് ഇറക്കി നമുക്കിത് റോഡിൽ മനസമാധാനമായിട്ട് ഓടിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു സാധനത്തിനോട് എനിക്കെന്തായാലും പേഴ്സണലായിട്ട് താല്പര്യമില്ല. പക്ഷേ അതേസമയം നിങ്ങൾ ഈ പറയുന്ന പോലെ സമറായി വാങ്ങാനേ ബഡ്ജറ്റുള്ളൂ, നമുക്ക് എങ്ങനെ നീട്ടി വലിച്ചാലും ഒരു ഷോഗൺ വാങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പെയിൻറ്റ് സ്കീമും കളറും ഷോഗണിനെ പോലെ ആക്കി വെക്കാം. പക്ഷേ എഞ്ചിൻ മാറ്റുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പിന്നെ ഈ സമറായും ഷോഗണും തമ്മിൽ വേറെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് ചാസി, ഷോഗണിൻ്റെ ചാസി എന്ന് പറയുന്ന പല സ്ഥലത്തും റീഇൻഫോഴ്സ്ഡ് ആണ്. അതായത് അവർ ചെറിയ മെറ്റലിൻ്റെ പീസസ് ഒക്കെ വെച്ചിട്ട് വളരെ സ്ട്രോങ് ആക്കി വെച്ചിരിക്കുകയാണ്. അത് ഇത്രയും മെനക്കെട്ട് റിസർച്ച് ചെയ്ത് കമ്പനി ആ ഒരു മെറ്റലിൻ്റെ പീസ് അവിടെ വെക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും. അത് നമ്മൾ ഒരു ആക്സിഡൻ്റ് സമയത്തല്ല ആ സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ചാസി വൈസും വണ്ടി വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഇത്രയും ആയിക്കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ
പറയുന്ന പോലെ ഷോഗണ് അല്ലെങ്കിൽ സമുറൈനെ ഷോഗണാക്കാൻ എൻജിൻ വൈസ് താല്പര്യമാണെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാൽ എന്താ പറയുക എനിക്കറിയത്തില്ല. അപ്പോൾ കൺവേർഷൻ എന്ന് പറയുന്ന വളരെ ബാഡ് ഐഡിയയാണ് ടി വി എസ് സുസുക്കി എന്ന് പറയുന്ന ബൈക്കിൻ്റെ കാര്യത്തിൽ. പക്ഷേ RX100 RX135 അതൊരു ബാഡ് ഐഡിയ അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻജിൻ നമ്പറും ചാസി നമ്പറും റീടൈൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറയുന്ന പോലെ ചെറിയ പവറൊക്കെ കൂട്ടുക, RX100 135 ആക്കുക, അതൊക്കെ എന്ന് പറയുന്നത് ഇല്ലീഗലാണ്, ഞാനല്ല എന്നല്ല പറയുന്നത്. വണ്ടിക്കകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ നിന്ന് വരുന്ന ടയർ മാറ്റുന്ന വരെ ഇല്ലീഗലാണ്. ഇപ്പോൾ സിലിണ്ടറൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേറെ പ്രശ്നമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചോ അല്ലെങ്കിൽ ഒരു മോഷണം സംഭവിച്ചോ അല്ലെങ്കിൽ അതിലൊരു ക്രൈം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വകുപ്പുകളുടെ അകത്താവത്തില്ല. ഈ സുസുക്കി ബൈക്സിലാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ഒരുപാട് വകുപ്പിൽ നമ്മൾ അകത്താവാൻ സാധ്യതയാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു RX100 ഉണ്ട്, അതിൽ പവർ കൂട്ടണം. അപ്പം ഇനീഷ്യലി നമുക്കെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പവർ കൂട്ടാനായിട്ട്. പോർട്ട് ചെയ്യാം, നമുക്ക് ഒരു ചേമ്പർ എടുത്ത് വയ്ക്കാം, സിലിണ്ടർ ബോർ വലുതാക്കാം. അപ്പം RX100 ഷോഗണിൻ്റെ സിലിണ്ടർ സൈസ് ആക്കിയിട്ട് അതിൻ്റെ പിസ്റ്റൺ ഇടാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, പവർ ഔട്ട്പുട്ട്. അപ്പോൾ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ മാറ്റി 100 135 ആക്കുക. 135 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ യമഹ RXZ എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. എൻ്റെ ഒക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ അത്ര പോപ്പുലർ അല്ലായിരുന്നെങ്കിലും RX100 135 ഉണ്ടെങ്കിൽ അതിന് യമഹ RXZ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 5000 രൂപ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇന്നത് നടക്കത്തില്ല. ഇന്ന് നമുക്ക് ആദ്യം ഫുൾ ബോഡി കിറ്റ് വാങ്ങേണ്ടി വരും, പിന്നെ RXZ ഒരു ചാസി വാങ്ങിയിട്ട് അതിൽ നിന്നുള്ള പാർട്സ് എടുത്ത് നമ്മൾ ഈ RX135 അല്ലെ 100 ചാസിയിലേക്ക് അതിൻ്റെ ഓരോ ബ്രാക്കറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ആൾക്കാർ ആലോചിക്കും എളുപ്പ വഴി എന്ന് പറയുന്നത് RXZ ചാസി വാങ്ങിച്ചിട്ട് അതിനകത്ത് RX100 അല്ലെ 135 ചാസി നമ്പർ കൊത്തുക എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ ഉടായ്പ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. മറ്റേതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശരിയാണ്, കുറച്ച് സ്ട്രെങ്ത് കുറവായിരിക്കും, റിസ്കിയാണ്. പക്ഷേ ഒരു വണ്ടിയുടെ സാധനം വാങ്ങിച്ച് വേറെ നമ്പർ കൊത്തുന്നതിനെ കാട്ടി കുറച്ചുകൂടെ എന്താ പറയുക സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി ഇന്റർനെറ്റിലുള്ള എക്സ്പേർട്സിന് നമ്മൾ ദേഷ്യപ്പെടുത്താതെ എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യും? അതായത് ഒരു സമുറായിലെ ഒരു ഷോഗണിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച, അല്ലെങ്കിൽ നമ്മൾ RX100 ഒരു 135 സ്റ്റിക്കർ ഒട്ടിച്ച, അല്ലെങ്കിൽ 135 ഒരു 5-speed സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാലൊക്കെ ഒരുപാട് ദേഷ്യം വരുന്ന ഒരുപാട് ഇന്റർനെറ്റിലെ എക്സ്പേർട്സ് ഉണ്ട്. അവരെ കരുതിയിട്ട് നമ്മൾ അവരെ പ്രീതിപ്പെടുത്താനായിട്ട് ആദ്യം ഈ പറഞ്ഞ പോലെ സ്റ്റിക്കർ മാറ്റി, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അയ്യോ നിന്റെ വണ്ടി എന്ന് പറയുന്ന സമുറായില്ലേ, അതുകൊണ്ട് ഉടനെ അതിനകത്ത് ഷോഗണിൻ്റെ എഞ്ചിനൊക്കെ വെച്ച്, അങ്ങനെയൊക്കെ ഒരു പ്രഷർ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ ഏത് വണ്ടി ആർക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സ്വന്തം വണ്ടിയല്ലേ. ഈ പറയുന്ന പോലെ പച്ച ഷോഗൺ വരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്ലൂറസൻ ഗ്രീൻ ഷോഗൺ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് മോഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ടേക്ക് എ ചിൽ പിൽ. അപ്പോൾ അത് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.